അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മനസ്സങ്ങനെയായിരുന്നു. വേറൊന്നും മനസ്സിലില്ല, വേറൊന്നും മനസ്സിലില്ല, എല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ സമർപ്പിച്ചവരാണ്. സഹാബത്ത് മുഴുവനും അങ്ങനെയാണ്. ചില ആളുകൾ അവരുടെ പരലോക ദർജ എന്തെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിലൂടെ വന്ന് കാണിച്ചു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാൻഹു റളിയല്ലാഹുവിനെന്ന് പറയാം, നിങ്ങളുടെ നാട്ടിലെ മന്ത്രി കണക്കൊന്നും അല്ല, മഹാനായ സയ്യിദന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിൽ വിപ്ലവകരമായ ഭരണം നടത്തിയ മഹാനുഭാവൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ഈ നമ്മൾ ഒരു പാട്ട്, സാധാരണ എല്ലാവരും പാടുന്ന ഒരു പാട്ടുണ്ട്, അങ്ങാരെന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങു വെറും കാലണയില്ല യാചകനാണെന്നോ പ്രാണസഖി നന്നായറിയ, ഞാനീ നാട്ടിലെ മീറാണെന്ന് എന്നാലും എന്റേതായൊരു ദീർഘവുമില്ല പ്രിയേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ചരിത്രമാണിത്. അല്ല, നിങ്ങൾ വിചാരിക്കണ പോലെ അതിനകത്ത് വേറെ പ്രേമകഥയൊന്നും ഇല്ലത്. ഇന്നെല്ലാം മാപ്പിളപ്പാട്ടിന്റെ ഉദ്ദേശമൊന്നും അറിയില്ല, എന്താ സംഭവം ഒന്നും അറിയില്ല, അങ്ങോട്ട് പാട് തന്നെ, അങ്ങോട്ട് പാട് തന്നെ. കല്യാണ വീട്ടില് പുതുമാപ്പിളയും അല്ല ഉസ്താദും തങ്ങളും ഒക്കെ സ്റ്റേജിൽ നിക്കാഹിന് വേണ്ടി ഇരിക്കുന്നു. ഉദയാപ്പള ഒരുങ്ങി അവിടെ നിന്ന് വരുന്നു, പടക്കം അങ്ങോട്ട് പൊട്ടിക്കുന്നു, എന്നിട്ട് പാട്ടെന്താ, മുത്തായ ഫാത്തിമാന്റെ കല്യാണത്തിന്റെ ഇങ്ങനെ പാടി വരിക. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ നിക്കാഹിന്റെ പാട്ടും ഈ കോതന്റെ കല്യാണമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇത് പടക്കമൊക്കെ പൊട്ടിച്ച് ആകെ അങ്ങോട്ട് അതിന്റെ ബാക്കിൽ നിന്ന് വേറെ കുറേണം വരും, അല്ല ആ പള്ളി മറ്റേ പള്ളി എന്ന് പറഞ്ഞ് അതിങ്ങനെ വരും. ഇതെല്ലാ പള്ളിയും ഈ ഇതൊക്കെ ഇവർ വിചാരിക്കുന്ന എന്താ, ഇവർക്ക് വേണ്ടിട്ട് ആരോ ചെയ്ത പോലെയാണ്. മുത്തായ ഫാത്തിമാന്റെ നിക്കാഹിന്റെ അള്ളാന്റെ റസൂല് സന്തോഷിച്ചു എന്നത് ഈ നിക്കാഹിന്റെ പുത്ര റസൂലിന് സന്തോഷം ഉണ്ടാവോ? ദാ ഈ തങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്ര നിക്കാഹിന് പോയി പെട്ടുപോണ ആളെന്നറിയോ? എല്ലാ ദിവസവും ചൊവ്വാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ നിക്കാ, എന്ന് നിക്കാഹായിരിക്കും അവർക്ക്, ഇഷ്ടംപോലെ നിക്കാഹ് നടത്തി കൊടുക്കാൻ പോണ. ഓരോ സ്ഥലത്ത് നിക്കാഹിന്റെ കോലം കണ്ടാല് പേടിയാവും ചിലപ്പോ. കേവലം അത് ആ ദിവസമെങ്കിലും ഒരു അദബ്, ഒരു ഒരു പുണ്യകർമ്മം, വിശുദ്ധ ഇസ്ലാം വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു പുണ്യകർമ്മം, അന്നെങ്കിലും ഒരു ഒരു ആദരവ്, ഒരു ബഹുമാനം ആ കർമ്മത്തിന് കൊടുക്കാൻ പ്രിയപ്പെട്ട യുവതലമുറ തയ്യാറാകണം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അത്രമേൽ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാൻ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതെന്ന് പറഞ്ഞു തരട്ടെയോ? കേവലം ഒരു സാമ്പത്തികത്തിന്റെ ചെറിയ ഒരു ചൂഷണം പോലും കടന്നു വരാത്ത ഭരണാധികാരി, ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, അല്ലാഹുവേ വിശന്ന് വലഞ്ഞിട്ട് തന്റെ ഉമ്മാന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ പൊന്നുമോൻ. ഉമ്മാന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ വിശക്കുകയാണുമ്മ. പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ ഈ രാജ്യത്തിന്റെ അധികാര സ്ഥാനം നിന്റെ ഉപ്പ ഏറ്റെടുത്തത് മുതല് നല്ല വസ്ത്രം എന്ത് എന്ന് ഉമ്മച്ചി അറിഞ്ഞിട്ടില്ല, നല്ല ഭക്ഷണം എന്തെന്ന് ഈ പ്രിയപ്പെട്ട ഉമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങളായ അടുക്കളയുടെ ഓരത്ത് വന്നിരുന്ന് കരയാനല്ലാതെ ഈ പ്രിയപ്പെട്ട ഉമ്മാക്ക് നിനക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണം തരാൻ കഴിയൂല. പള്ളികളുടെ അധികാരത്തിന് പോലും ഇലക്ഷൻ നടത്തിയിട്ട് കത്തിക്കുത്ത് നടത്തുന്ന കാലഘട്ടത്തില് ഒരു പഞ്ചായത്തിന്റെ അധികാരം കിട്ടാൻ പോലും കുടുംബത്തിനകത്ത് പോലും കലാപമുണ്ടാക്കുന്ന കാലഘട്ടത്തില് അധികാരമാണ് സർവസ്വമെന്ന് മനസ്സറിഞ്ഞിട്ട് അധികാരത്തിന്റെ മത്തു പിടിച്ചിട്ട് ഈ എന്തിനും അതിന്റെ നേടിയെടുക്കാൻ വേണ്ടി എന്ത് കോമാളിത്തരങ്ങളും ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന കാലഘട്ടത്തില് അല്ലാഹുവേ നീ കൊടുത്ത അധികാരത്തിന്റെ ഒരു നാണയത്തൊട്ട് പോലും നാളെ പരലോകത്ത് പിടിച്ചു നിർത്തപ്പെടും ടുന്ന ഒരു യജമാനന്റെ മുമ്പിൽ പൊട്ടിക്കരയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാതിരിക്കാ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാൻഹു കണ്ണുനീരോടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് നടത്തുകയാണ്. പാവങ്ങൾക്ക് ഭക്ഷണം വിതരണം കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കടന്നു വരികയാ. ആ മകൻ വന്നിട്ട് ഇങ്ങനെ ആ സഫിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആ രാജ്യത്തിലെ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി പാത്രമായി കാത്തിരിക്കുമ്പോ
മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ദൂരെ അതാ തന്റെ പൊന്നുമോനാണ് നിൽക്കുന്നത്. അല്ലാഹുവേ എന്റെ മോനും ഭക്ഷണത്തിന് വന്ന് നിൽക്കുകയാണോ റബ്ബേ, എന്റെ മോനും ഭക്ഷണത്തിന് വന്ന് നിൽക്കുകയാണോ റബ്ബേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാനു ഒരു വടി കൊണ്ടുപോയിട്ട് ആ പാത്രം തട്ടി ദൂരേക്ക് എറിഞ്ഞിട്ട് മോനോട് പറഞ്ഞു, മോനേ ഇത് മഹല്ലിലെ ഈ നാട്ടിലെ ഈ പരിസരത്തെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്, അത് ഖലീഫയായ എന്റെ മോന് കഴിക്കാൻ പാടില്ല. ആ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉപ്പാ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനാണുപ്പാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ ഞാനാണുപ്പാ. എന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയോ? സാമ്പത്തികത്തിൽ തിരിമറി നടത്തുന്നവർക്ക് അല്ലാന്റെ ഹബീബിനെ കാണാൻ കഴിയൂല. സാമ്പത്തികത്തിൽ തിരിമറി നടത്തുന്നവർക്ക് മുത്ത് ഹബീബിനെ കാണാൻ കഴിയൂല. പലിശ തിന്നുന്നവർക്ക് കാണാൻ കഴിയൂല. ഹറാമ തിന്നുന്നവർക്ക് കാണാൻ കഴിയൂല. കൂട്ടുകാരനെ പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും സമ്പാദ്യമുണ്ടാക്കിയവർക്ക് മദീനയുടെ മണവാളിന് വേണ്ടി മനസ്സ് തുറന്നു വെച്ചാൽ കാണാൻ വരൂല. എന്റെ പൊന്നാരപ്പെങ്ങളെ, പഴയ കാലത്ത് സഹാബത്തിന്റെ കാലത്ത് താബിഈങ്ങളുടെ കാലത്ത് അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ ചെയ്തിരുന്നെന്തെന്നറിയോ? വിശന്ന് വലഞ്ഞവരാണെങ്കിലും ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം, വിശപ്പ് ഞങ്ങൾ സഹിച്ചുകൊള്ളാം, പക്ഷേ വലം നസ്ബിറാലന്നാ നരകം നിനക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ വിശന്നിരിക്കുന്നു എന്ന് കരുതിയിട്ട് എവിടെയെങ്കിലും പോയി ആരെങ്കിലും പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും കൊണ്ടുവരുന്ന ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുതരല്ലേ, അങ്ങനെ പറഞ്ഞു കൊടുക്കണം പെങ്ങളെ. അല്ലാതെ ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് വലിയ കൊട്ടാരം വേണമെന്നല്ല പറയേണ്ടത്, ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് വലിയ വിലപിടിപ്പുള്ള വാഹനം വേണമെന്നല്ല പറയേണ്ടത്. ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി നല്ലതുപോലെ അറിയുന്ന പെങ്ങളെ, കിടക്കറയിലേക്ക് ഭർത്താവ് കടന്നു വരുമ്പോ നിനക്ക് വാങ്ങിത്തരാത്ത സ്വർണത്തിന്റെ പേരിൽ പിണങ്ങിയിരിക്കുമ്പോ നീ ഭർത്താവ് മൊത്തുള്ള ജീവിതത്തിൽ നിന്റെ ആഗ്രഹം നടക്കാത്തത് കൊണ്ട് മുഖമിങ്ങനെ വലിച്ചിറക്കി വെക്കുമ്പോ ഈ പാവപ്പെട്ടവൻ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി ഉസ്താദെ, പലിശ എങ്കിൽ പലിശ. ഓപ്പ് എത്ര കൊല്ലം കൊണ്ട് സഹിക്കണം, വരെ സഹിക്കാൻ പറ്റില്ല. ചില ആളുകൾ അങ്ങനെ നിൽക്കൂലേ? നമ്മുടെ സഹോദരിമാര് സെക്കൻഡുകൾ കൊണ്ടല്ലേ മുഖം മാറ്റുന്നത്. അത് ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അള്ള കൊടുത്തിരിക്കുന്ന കഴിവാണെന്നറിയാം. എന്റെ മോക്ക് ഇപ്പൊ ഒരു 4 വയസ്സ് ആവാൻ പോണേളൂ, അവൾ എന്തേലും ഒരു കാര്യം പറഞ്ഞിട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന മുഖം പെട്ടെന്ന് ഇങ്ങനെ ആവും, സെക്കൻഡുകൾ കൊണ്ട്. ഞാൻ ചോദിക്കും, വല്ലാത്ത കഴിവാണല്ലോ. അപ്പൊ ശരിക്കും വീണ്ടും പെട്ടെന്ന് മാറ്റം ഭയങ്കര കഴിവാണ്. ഈ ഭർത്താക്കന്മാരെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ചോറ് കറി അങ്ങോട്ട് ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ നോക്കും, റബ്ബേ പടച്ചോനെ, റബ്ബേ ഇതിനെക്കാരം നല്ലത് ആ പഞ്ചായത്ത് ടെൻഷനിലും കാണാൻ കറങ്ങിയാൽ മതിയായി, ആരെങ്കിലും വന്ന് പിടിച്ചോണ്ട് പോയി, ആരെങ്കിലും വന്ന് പിടിച്ചോണ്ടായാലും മതിയായിരുന്നു, ഉറപ്പേ വീട്ടിലും ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണം ഇങ്ങനെ കഴിക്കും, ഇറങ്ങൂല. ഈ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം പിന്നെ കഴുകുന്ന ഒരു സ്റ്റൈൽ ഉണ്ട് ഭാര്യ. ഈ വാഷ് ബേസിനകത്ത് ഇങ്ങനെ പാത്രം എല്ലാം കൂടെ ഭാര്യ ടക്കു 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 എന്ന് പറഞ്ഞു പറ പറ ശബ്ദം, ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോഴേ ഭർത്താവിന് മനസ്സിലാവും, ഉള്ളാവേ ഇനി ആ സ്വർണം വാങ്ങാതെ ഒരു സമാധാനം കിട്ടൂല റബ്ബേ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബെഡൊക്കെ വൃത്തിയാക്കി ഉറങ്ങാനുള്ള പരിപാടിയാണ്, ഉറങ്ങാൻ കിടക്കണാണ് സൂപ്പർ. വലിയ കട്ടിലാണ്, അന്ന് കല്യാണത്തിന്റെ ഒന്ന് ഭയങ്കര സംഭവമായിട്ട് 5 പേർക്ക് കിടന്ന കട്ടിലാണ്. എനിക്ക് ഇവിടെ നുരുണ്ട് അവിടെ പോകണം, അവിടെ നുരുണ്ട് ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാ. ഇപ്പോ ഈ കട്ടിലിന്റെ അങ്ങേയറ്റത്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വെളുക്കണവര്. ഇതിന്റെ അങ്ങേയറ്റത്ത് ഭർത്താവ് മൊബൈൽ എടുത്തിട്ട്, ഡാഡി മമ്മി വീട്ടിലുള്ള സങ്കടം ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഹെഡ്ഫോണൊക്കെ ചെവിയിൽ വെച്ച് ചക്കപ്പുഴ ഉപ്പുമുളകൊക്കെ കണ്ട് സമാധാനം, നല്ല കുടുംബജീവിതമൊക്കെ കണ്ട് അങ്ങനെ ആ പാവപ്പെട്ടം കിടക്കും. എത്രയോ ആളുകൾ അങ്ങനെ അവസാനം ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്നാ ഒന്ന് അടിച്ചു നോക്കിയാലോ കുറച്ച് അങ്ങനെ കള്ളുകൂടിയോടാ. അപ്പൊ അത് കള്ളുകൂടിയാകുമ്പോ ഗന്ധമുണ്ട്, കൂട്ടുകാരൊക്കെ മോശമാക്കും, പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഉസ്താദൊക്കെ മോശമാക്കും. അപ്പൊ കഞ്ചാവാകുമ്പോൾ ആരും അറിയില്ല, ചെറിയ സ്റ്റിക്കറൊക്കെ ഉള്ളത് അങ്ങോട്ട് ഒട്ടിച്ചുകൊടുത്ത ആഹ് ഹാ പറന്ന് പറന്ന് അങ്ങനെ പോവാണ്, അങ്ങനെ 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 പോവാ, ഇതിലേക്ക് അങ്ങനെ പോകും. സഹോദരിമാരെന്താ ചെയ്യും? ഭർത്താവ് മോശമാണ്, ഏതെങ്കിലും നല്ല നമ്പറുള്ള കുറേ പയ്യന്മാരെ പ്രൊഫൈലൊക്കെ നോക്കി യോയോ ഒക്കെ മെസ്സേജ് അയച്ച് എൻ്റെ കുടുംബജീവിതം ശരിയല്ലടാ,
എടാ നീ ഒന്ന് വീട്ടിൽ വരോട്. അങ്ങനെയാണ് ഇത്ര സ്ഥലത്ത് നിസ്സാര പ്രശ്നത്തിനാണേ ഭർത്താവും ഭാര്യയുമായിട്ട്. ടോൾസ്റ്റോയി പറഞ്ഞൊരു ചിന്തയുണ്ട്, ഒരു ദിവസത്തിലകം പിണങ്ങി ഭാര്യയും ഭർത്താവും ഇരുന്നാൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ വലിയ തകരാറ് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. 24 മണിക്കൂറിനകം സംഭവം സെറ്റായി കൊള്ളണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ ആ മനസ്സിൽ അത് അത് ശീലമായി കഴിഞ്ഞു പിന്നെ മുന്നോട്ട് പോകുമ്പോ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. വലിയ പ്രയാസമാണ് പിന്നെ രക്ഷപ്പെട്ടു വരാൻ. ഒരു സമാധാനം പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു അഭിനയമാണ്. ഇപ്പൊ ഏകദേശം ഞാനിത് പറയുമ്പോ ഞാനത് പറഞ്ഞു വരുന്നില്ല, നാളെ മുണ്ടക്കയത്ത് പ്രസംഗിക്കുന്നത് കുടുംബജീവിതമാണ് അവർ തന്നിരിക്കുന്ന വിഷയം, ബാക്കി ഇപ്പൊ അവിടെ പറയാം. അപ്പോ പിന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പിന്നെ നമുക്കൊരു അഭിനയമാണ്. എല്ലാവരുടെ മുന്നിൽ ഭാര്യ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ഭാര്യ മോള് ചായ കുടിക്കടി, അപ്പൊ വന്നവര് പറയാം, അല്ലോ റമ്മില് പറയാം, കണ്ട മനുഷ്യ അബ്ബാസൊക്കെ വിളിക്കണ കണ്ടോ മോളൂന്ന്, 70 വയസ്സായി നിങ്ങൾ ഇങ്ങനെ നടന്നോളി. അവിടെ ഇവരങ്ങോട്ട് മാറി ആടി തുടങ്ങാൻ വേണ്ടി കാത്തിരിക്ക, ആൾക്കാരെ മുമ്പ് വെച്ച് മുളുസ് ഈത്തപ്പഴം കൊണ്ട് കുടിക്കടി എന്നൊക്കെ പറയും. ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് പറയാം. അഭിനയാണെന്ന് കൂടുതലും കൂടുതലും അഭിനയാണ്. പലരും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. അത് നമ്മൾ മാറ്റും. നമ്മൾ മനസ്സറിഞ്ഞ് ഇപ്പൊ ശരീരം വലിയ സംഭവമാണെന്ന് കരുതി, നിനക്ക് കിട്ടിയ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരം മാഷാല്ലാ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് സന്തോഷമായിട്ട് കൊണ്ടു നടക്കുക. നിന്റെ ഭർത്താവ് എല്ലാ ഭർത്താക്കന്മാരും അത്യാവശ്യനാവാൻ പറ്റുമോ? എല്ലാവർക്കും പൂച്ചക്കണ്ടു വെക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഇപ്പൊ കാലു വഴിയെ മുടി വളർത്തിയിടാൻ പറ്റുമോ? അതല്ല, നിനക്ക് അള്ളാഹു തന്നിരിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ടവൻ, അവൻ തന്നെയാണ് നിന്റെ എല്ലാം, അവള് തന്നെയാണ് നിന്റെ എല്ലാം. അത് മനസ്സിലാക്കി അങ്ങോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവൂല, എല്ലാം പൊരുത്തപ്പെടാൻ പറ്റും. അമിതമായ ആർത്തിയും ആഗ്രഹവും വരുമ്പോ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ കുറെയേറെ സഹിച്ചും ക്ഷമിച്ചും പോയ വലിയ വിജയം കരുണക്കടലായ റബ്ബ് നമുക്ക് തുറന്നു തരും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ ഹസീസ് റളിയല്ലാഹു തആല ഒരു ഹറാമൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കഴിപ്പിച്ചില്ല, ഒരു ഹറാമൻ തന്റെ പ്രിയപ്പെട്ട മകനെ കഴിപ്പിച്ചില്ല, ഒരു ഹറാമും പ്രിയപ്പെട്ടവരും കഴിച്ചില്ല. അധികാരം കയ്യിലിരിക്കുമ്പോ പേടിയായിരുന്നു, രാത്രി ഉറക്കമില്ല. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഞെട്ടി ഉണർന്നു, പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ ഞാനൊരു വലിയ സ്വപ്നം കണ്ടു, പെണ്ണേ ഞാനൊരു വലിയ സ്വപ്നം കണ്ടു, പെണ്ണേ പറഞ്ഞിട്ട് കരയുകയാണ്. അല്ലാഹുവേ അതുപോലെ നല്ല സ്വപ്നത്തിന്റെ കഥ ഭാര്യയോട് പറയാനും ഭാര്യക്ക് നമ്മളോടും പറയാനും മാത്രമുള്ള പളുങ്ക് പോലെ തിളങ്ങുന്ന കുടുംബജീവിതം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, അതുപോലെ തിളങ്ങുന്ന ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇക്കാ ഞാൻ മുത്തുനബി എന്ന സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റിരുന്ന് കരയുന്ന ഭാര്യ, ഞാൻ അല്ലാന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു എന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് സുബഹിക്കെഴുന്നേറ്റ് പൊട്ടിക്കരയുന്ന ഭർത്താവ്, ഇനി എത്ര കാലം കാത്തിരിക്കണം ചെറുപ്പക്കാരാ, ഇനി എത്ര കാലം കാത്തിരിക്കണം മോളെ, അങ്ങനെ ഒരു അനുഭൂതിയുടെ മധുരം നുകരാൻ ഇനി എത്ര കൊല്ലം കാത്തിരിക്കണം മോളെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് പറയാൻ കഴിയുന്നില്ല, ഞാൻ കണ്ട സ്വപ്നത്തിന്റെ മനോഹരമായ മാസ്മരികത അത് വിട്ടുപോയിട്ടില്ല, അള്ളാന്റെ ഹബീബിനെ കണ്ടാൽ അതങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായൂല്ല. റോസാദളത്തിൻ ചെണ്ട് റോജാ റസൂലിൻ ചുണ്ട് രോമാഞ്ചമാല കണ്ട് തീരാത്ത ജായിബ് ചേലിൽ തിളങ്ങും കണ്ണ് തൊട്ടാൽ മിനുങ്ങും കവിള് തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്. അല്ലാഹുവേ ലോകത്തിന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച, ലോകത്തിന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ മാസ്മരികമായ സൗന്ദര്യത്തിന്റെ അനുഭവമാ, ലോകത്തിന്ന് വരെ തന്റെ കണ്ണിന് ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ അതിശയം നിറഞ്ഞ സമ്മാനമാ. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, പെണ്ണേ ഞാനൊരു സ്വപ്നം കണ്ടു പറയാൻ കഴിയുന്നില്ല, വിതുമ്പുകയാണ് വിതുമ്പുകയാണ് പൊട്ടിക്കരയുകയാണ് കണ്ണീരിങ്ങനെ വിടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ബാങ്കിന് മറുപടി കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോയി. പ്രിയപ്പെട്ട ഭാര്യ കാത്തിരിക്കുന്നു, അല്ലാ ഈ പട്ടിണിയിലും പരിവട്ടത്തിലും ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ മധുരം നുകർന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ എന്തായിരിക്കും പടച്ചവനെ ഈ രാത്രി കണ്ടതെന്നറിയാ. പ്രിയപ്പെട്ട ഭാര്യ കൊതിയോടെ കാത്തിരിക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഇബാദത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്.
കുറച്ച് സമാധാനമായി അൽഹംദുലില്ലാ, പെട്ടെന്ന് കരച്ചിലൊക്കെ ഒന്ന് സമാപിച്ചു അൽഹംദുലില്ലാ. ആ പ്രിയപ്പെട്ടവൾ ചോദിക്കുന്ന തങ്ങളെ, എന്താ നിങ്ങൾ കണ്ടത് തങ്ങളെ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന പെണ്ണേ, ഒരു വിശാലമായ പച്ച വിരിച്ച ഭൂമി കാണുന്നു മോളെ, ഒരു വിശാലമായ പച്ച വിരിച്ച ഭൂമി കാണുന്നു മോളെ. ആ ഭൂമിയിലേക്ക് എന്നെ ആരോ ഉയർത്തിക്കൊണ്ടു പോവുകയാണ്, ആരോ വന്നിട്ട് എന്നെ ആ ഭൂമിയുടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വെക്കാണ്. ഫൈദൻ ഫീഹി ഖസ്റുൻ നബിയല്ല കന്നഹുൽ ഫില്ലാ, മുഴുവനും വെള്ളി കൊണ്ട് നിർമ്മിച്ചപ്പെട്ടതുപോലെ ഒരു വെള്ളക്കൊട്ടാരം ആ പച്ച മണ്ണിന്റെ മുകളില് പെണ്ണേനൊക്കെ കാണാൻ കഴിഞ്ഞു മോളെ. ഒരു വെള്ളക്കൊട്ടാരം എന്റെ കണ്ണുകൊണ്ട് കണ്ടോ, ആ വെള്ളക്കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഒരാള് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ കൊട്ടാരത്തിലേക്ക് ചോദിക്കുകയാണ്, ഐന റസൂലുള്ളാ, ഐന റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്തതാ കടന്നു വരുന്നുണ്ട്, ആ സമയത്തതാ കടന്നു വരുന്നുണ്ട്, ആ സമയത്തതാ കടന്നു വരുന്നുണ്ട്. എന്റെ പുന്നാര ഹബീബ്, എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഭരണം നടത്തേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ റസൂൽ, ആ പുന്നാര ഹബീബ് കടന്നു വരുന്ന പ്രകാശത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവളെ, അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നിട്ടൊരു മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു സ്വർഗത്തിന്റെ തൊട്ടില്, ഒരു സ്വർഗത്തിന്റെ ആട്ടുകസേരയിൽ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങോട്ടിരിക്കുകയാ. ആദ്യം വന്നയാള് പിന്നെ ചോദിക്കുന്നു, ഐന അബാ ബക്കറു സിദ്ദീഖ്, എവിടെ അബൂബക്കർ സിദ്ദീഖ് എവിടെ എന്ന് ചോദിക്കുമ്പോ, അതാ കടന്നു വരുന്നു റബ്ബേ, എന്റെ പ്രിയങ്കരനായ അബൂബക്കർ സിദ്ദീഖ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ടിരിക്കലാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തിരിക്കലാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിന്റെ റസൂലേ, എന്ത് ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ പറഞ്ഞു, ആവശ്യത്തിന് പണം ചെലവഴിച്ചു കൊടുക്കലാണെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ആദ്യം വന്നയാള് പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലതുഭാഗത്തിട്ടിരിക്കുന്ന കസേരയിൽ വന്നിരുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ വലതുഭാഗത്ത് വന്നിരുന്നു. എന്നിട്ട് ആദ്യം വന്നയാള് ചോദിക്കുന്നു, ഐന ഉമർ ഇബ്നുൽ ഖത്താബ്, എവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് എവിടെ എന്ന് ചോദിക്കും. വരാ കടന്നു വരികയാണ് ധീരനായ വീരനായ ബിജുകേഷുവായ ആ പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ച് ടൂരിപ്പിടിച്ച വാളുമായി അറേബ്യൻ പർവ്വതങ്ങളെ കിടികിടാ വിറപ്പിച്ചുകൊണ്ട് മുത്ത റസൂലിന്റെ ശിരസറ്റ കബന്ധങ്ങളെ കാലുകൊണ്ട് ചവിട്ടിയറിയാൻ രാക്ഷസന്റെ മുഖഭാഗത്തോടുകൂടി മക്കാ പർവ്വതങ്ങൾക്കിടയിലൂടെ ഗർജിച്ചുകൊണ്ട് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പൊന്തിങ്കൽ കലനാടിച്ചു പോകുന്ന പുന്നാർ റസൂലിന്റെ സൂര്യമുഖത്തിൽ വല്ലാണ്ട് മുത്തമിട്ടിട്ട് വാരിപ്പുണർന്നിട്ട് അശ്ഹദുവല്ല അശ്ഹദുവല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദുവന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദര വഴിയിലേക്ക് കടന്നു വന്നിട്ട് ആരടാ എന്റെ ഹബീബിനെ കല്ലെറിയുന്നതാരാ, എന്റെ ഹബീബിനെ പരിഹസിക്കുന്നതാരാ, എന്റെ ഹബീബിനെ കുറ്റപ്പെടുത്തുന്നതാരാ, എന്റെ ഹബീബിനെ കരിവാരി തേക്കുന്നതാരാ എന്ന് ചോദിച്ചാൽ ഞാനുണ്ട്, എന്റെ പുന്നാര ഹബീബിന്റെ മുമ്പിലൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് വിരിമാറി കാണിച്ച് ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോയിട്ടില്ലേ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് മോനെ ചെന്ന് ചോദിക്കണാ, മോനെ ഒന്ന് ചെന്ന് ചോദിക്കും മോനെ, അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു സ്ഥലം ബാക്കിയുണ്ട്, ആ സ്ഥലം ഈ ഉമറിന് കിടക്കാൻ തരുമോ എന്ന് ചോദിച്ചു മോനെ എന്ന് പറഞ്ഞു പൊന്നു മോനെ ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അനുവാദത്തിന് വേണ്ടി പറഞ്ഞു വിട്ട പാപപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഐന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് ചോദിക്കുമ്പോൾ ആ കസേരയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കസേരയിലോട്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ഒന്നാമതിറങ്ങി വന്ന മനുഷ്യൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പെണ്ണ്,
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഒന്നാമത് ഇറങ്ങി വന്ന മനുഷ്യൻ എന്നോട് പറയുന്നുണ്ട്, കടന്നു വരിക, നിങ്ങൾ നോക്കി നിൽക്കല്ലേ, നിങ്ങൾ ദൂരെ നിൽക്കല്ലേ, നിങ്ങൾ കടന്നു വരിക എന്ന് പറയുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണേ, ഈ പാവപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് വിറയ്ക്കുന്ന കാലുകളെ കൊണ്ട് ആ വെള്ളക്കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെല്ലുമ്പോ ഞാൻ എവിടെ ഇരിക്കും പെണ്ണേ, അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വർണ സിംഹാസനത്തിലുണ്ട്, വലതുഭാഗത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടതുഭാഗത്ത് പ്രിയപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പെണ്ണേ, ഈ പാപപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്. അവര് മൂന്ന് പേരും കൂടിയിട്ട് അങ്ങോട്ട് വിരൽ ചൂണ്ടി, അവിടെ ഒരു കസേര ഉണ്ട്, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴല്ലാ എനിക്കിരിക്കാൻ വേണ്ടി കാണിച്ചു തന്ന കസേരയുടെ മുകളില്, ആ കസേരയുടെ തൊട്ടടുത്തിരിക്കുന്ന വലിയ കസേരയില് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഇരിക്കുന്നു. എന്നെ അരികിലേക്ക് വിളിച്ചു, അല്ലാഹുവേ ഞാൻ അവിടെ ചെന്ന് ഇരുന്നു പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിലവിട്ട് കരയാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ആ കസേരയിൽ ഇരുന്ന് പറഞ്ഞു കൊടുത്തു, അത്രേ തംസക്കു ബിമാ അന്ത അലൈ, നീ ഇപ്പൊ നിലകൊണ്ടിരിക്കുന്ന രീതിയിൽ മുറുകെ പിടിക്കൂ ഉമറേ, ഒരൽപ്പം പോലും വ്യതിചരിക്കല്ലേ, നിന്റെ ജീവിതം എനിക്കിഷ്ടമാണ്, നിന്റെ നിലപാട് എനിക്കിഷ്ടമാണ്, നിന്റെ ധീരത എനിക്കിഷ്ടമാണ്, നിന്റെ ഖിലാഫത്ത് എനിക്കിഷ്ടമാണ്, നിന്റെ ഈമാൻ എനിക്കിഷ്ടമാണ്, നിന്റെ ഇസ്ലാഹിയത്ത് എനിക്കിഷ്ടമാണ്, നിന്റെ ഹിദായത്ത് എനിക്കിഷ്ടമാണ് ഉമറേ, തംസക്കു ബിമാ അന്ത അലൈ, നീ എന്തിനാണോ നിലകൊള്ളുന്നത് അതിൽ നീ മുറുകെ പിടിക്കുക ഉമറേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു. പെണ്ണേ എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, ഈ മദ്രസയുടെ തുടക്കക്കാരെ കുറിച്ച് നേരത്തെ സാബിക്കലി തങ്ങൾ പറഞ്ഞല്ലോ, ശംസുലുലമ എന്ന മഹാനുഭാവന്റെ ചരിത്രം നിങ്ങൾക്കറിയോ. എന്റെ മുളവൂര് വന്ന പ്രിയപ്പെട്ടവരെ, ശംസുലുലമ എന്ന മഹാനുഭാവന്റെ മഹത്വം നിങ്ങൾക്കറിയോ. ഇന്ന് ശംസുലുലമയെ ഈ കേരളത്തിന്റെ മണ്ണില് പുത്തമ്പാദികളല്ലാതെ മറ്റൊരാളും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും കുറ്റപ്പെടുത്തുന്നില്ല. സമസ്തയുടെ മനോഹരമായ പ്രവർത്തനത്തിന് ഫാത്തിഹാവോദി തിരിതെളിച്ച ഒന്നാമത്തെ പ്രവർത്തകരുടെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന മിടുക്കനായ സൂര്യപ്രകാശം കൊണ്ട് അറിവിന്റെ ഏറ്റവും വലിയ വിപ്ലവം തീർത്ത മഹാൻ ആ ശംസുലുലമാനവറല്ലാഹു ബർകദാ, ഇന്ന് കേരളത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രസ്ഥാനക്കാരും കുറ്റപ്പെടുത്തൂല്ല, ആ മഹാനുഭാവന്റെ ദർജയെ കുറച്ചു കാണൂല്ല, ആ മഹാനുഭാവന്റെ ഫളിനെ കുറ്റപ്പെടുത്തി പറയൂല്ല, ആ മഹാനുഭാവന്റെ വാക്കുകളെ ഇകഴ്ത്തി പറയൂല്ല, ആ മഹാനുഭാവനെ പരിഹസിക്കൂല്ല, ആദരവോടുകൂടിയാണ് കാണുന്നത്. ആ മഹാനായ ശംസുലുലമാനവറല്ലാഹു ബർകതഹു അവരുടെ കൂടെ എത്രയോ കാലം ജീവിച്ച് സഞ്ചരിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ പലപ്പോഴും പറഞ്ഞത് കിതാബുകളിലെ പുസ്തകങ്ങളിലെ സുവനീറുകളിലെ സമ്മേളന നഗരിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു കൊടുത്ത നിർദ്ദേശങ്ങൾ, അല്ലാഹു അവരെ പേര് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല പടച്ചോരെ, എന്നാലും ഞങ്ങൾ ഇതാ ഒരു യോഗ്യത നേടിയെടുക്കുന്നു. അല്ല ആ ബഹുമാനപ്പെട്ടവർ ഇഷ്ടപ്പെടുന്ന മദ്രസ, ആ പ്രിയപ്പെട്ടവരൊക്കെ വളരാൻ കൊതിച്ച മദ്രസ, ആ പ്രിയപ്പെട്ടവരൊക്കെ എന്നും നിലനിൽക്കണമെന്ന് അല്ലാഹുവേ മോഹിച്ച ഒരു മദ്രസ ഈ മുളവൂരിന്റെ പ്രദേശത്ത് വരക്കത്തോടുകൂടി തലയെടുപ്പോടുകൂടി നിൽക്കുമ്പോ, ഈ മുളവൂരിന്റെ പരിസരത്ത് ഇസ്സത്തോടുകൂടി നെഞ്ചുവിരിച്ച് നിൽക്കുമ്പോ, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി ഇതിലൂടെ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ, നമ്മുടെ കളങ്കങ്ങൾ മാറുന്നെങ്കിൽ മാറട്ടെ, നമ്മുടെ പോരായ്മകളല്ലാഹു പരിഹരിക്കുന്നെങ്കിൽ പരിഹരിക്കട്ടെ. മഹാനായ ശംസുലുലമാനവറല്ലാഹു ബർകതഹു പോലെ, അല്ലാഹുവേ ബാഫക്കിത്തങ്ങളെ പോലെ അവരുടെ പേര് പോലും പറയാനുള്ള യോഗ്യതയില്ലാത്ത നമ്മൾ, ആ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി വിട പറഞ്ഞു പോലെ നമ്മുടെ മശായിഖന്മാർക്ക് വേണ്ടി ഗുരുനാഥന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതി
പതിയിട്ട് പുണ്യ റബീഉൽ അവ്വൽ എന്റെ രാത്രിയിലെ ദുആ ചെയ്യും കേട്ടോ. എന്റെ വിഷയത്തിന്റെ ബാക്കി ഭാഗം പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വലാത്ത് ഇന്നത്തെ സരസിലൂടെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് വേണം ദുആ ചെയ്ത് പിരിയാൻ. പടച്ചവനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു വലിയ ഭാരിച്ച തുക വാഗ്ദാനം ചെയ്ത് നിങ്ങളെ ഞാൻ വഷളാക്കുന്നില്ല. ഈ മദ്രസയുടെ നവീകരണത്തിന് വേണ്ടി ഒരു വലിയ തുക പറഞ്ഞിട്ട് അൽഹംദുലില്ലാ. പിന്നെ അതിന്റെ ഒരു മാനസിക സംഘർഷത്തിൽ കൊടുക്കാൻ കഴിയാത്ത പ്രയാസത്തിൽ കൊടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ വല്ലാതെ സങ്കടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, പാണക്കാട് സാബിക്കൽ തങ്ങളുടെ കയ്യിലേക്ക് നേരത്തെ രണ്ടുപേര് ഫണ്ട് ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാ. അല്ലാഹുവേ അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ, നിഅമത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആ പ്രിയപ്പെട്ടവരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ വന്നിരിക്കുന്ന ഉമ്മബംഗന്മാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരു 5000 രൂപ വെച്ചിട്ട് പറയാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ദീനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വ്യാകുലതകൾ മുമ്പോട്ട് പറയുമെന്നറിയാം, ഒരുപാട് പ്രയാസങ്ങൾ പറയുമെന്നറിയാം, കച്ചവടക്കുറവ്, രോഗം, അസ്വസ്ഥതകളൊക്കെ പറയുമെന്നറിയാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹു തന്ന നിഅമത്തുകളെ കുറിച്ചൊന്ന് പറഞ്ഞൂടെ. വിഷമങ്ങളെ മാറ്റിവെക്കുക, രോഗങ്ങളെ മാറ്റിവെക്കുക, സങ്കടങ്ങളെ മാറ്റിവെക്കുക, നൊമ്പരങ്ങളെ മാറ്റിവെക്കുക, അല്ലാഹു തന്ന നിഅമത്തുകളെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. എനിക്ക് കണ്ണു തന്ന അല്ലാ, എന്റെ ആരോഗ്യം തന്ന അല്ലാ, ഓടിക്കളിക്കുന്ന രണ്ട് മക്കളെ തന്ന അല്ലാ, അല്ലാഹുവേ എത്ര നിഅമത്ത് തന്നാലും ഞങ്ങൾ മറക്കൂല റബ്ബേ. അതുകൊണ്ട് നീ വാദോരാരെ പറഞ്ഞാലും തീരാത്ത നിഅമത്തുകൾ തന്നിരിക്കുമ്പോ കരുണക്കടലായ പടച്ചവനെ ആ നിഅമത്തിന് നന്ദി രേഖപ്പെടുത്തിയിട്ട് ഈ പവിത്രമായ മദ്രസയ്ക്ക് കേവലം ഒരു ചെറിയ 5000 രൂപ ഞങ്ങളിതാ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു നിയ്യത്തിന് വേണ്ടി ഈ സരസിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ ആര് എഴുന്നേറ്റാലും ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അവരുടെ പേരിൽ ഈ സരസ് ഒന്നടങ്കം അൽഹംദുലില്ലാ മദീനയുടെ റൗളാ ശരീഫിലേക്ക് സ്വലാത്ത് നിയ്യത്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലിപ്പിക്കും. ഒരു വ്യക്തിയുടെ ചുറ്റുവട്ടത്ത് 10 മലക്കുകളുണ്ട് എന്ന് എഴുമിന്റെ മജ്‌ലിസിനെ കുറിച്ച് പറയപ്പെടുമ്പോ ഈ നഗരിയിൽ ഇനി നിങ്ങൾ മനഃപൂർവ്വം അവൻ കൊടുത്ത പൈസക്ക് ഞാൻ സ്വലാത്തിയല്ലൂല ഉസ്താദ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാലും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ചൊല്ലും.